കളിമണ്ണ് മോശമായതിനെ തുടർന്ന് ചൂളയിൽ വെച്ച മൺപാത്രങ്ങൾ പൊട്ടി നശിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ മൺപാത്രങ്ങളാണ് നശിച്ചത്. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് കുംഭാരക്കോളനിയിലെ കെ കുട്ടൻ, കെ ചന്ദ്രൻ എന്നിവരുടെ ചൂളയിലെ മൺപാത്രങ്ങളാണ് പൊട്ടിയ നിലയിൽ കണ്ടത്. ഇതിനെ തുടർന്ന് 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായത്. തൃത്താല, ഇഴമങ്ങാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവർ മണ്ണ് കൊണ്ടുവരുന്നത്. മണ്ണിൻ്റെ കുഴപ്പമായിരിക്കാം പാത്രങ്ങൾ പൊട്ടിപ്പോകാൻ കാരണമെന്ന് ഇവർ പറയുന്നു. ലോണെടുത്തും സ്വർണം പണയം വെച്ചുമാണ് ഇവർ ലോഡ് കണക്കിന് മണ്ണ് പണം കൊടുത്ത് വാങ്ങിക്കുന്നത്. ആഴ്ചകളോളം ഇവരുടെ കുടുംബങ്ങൾ രാവും പകലും പണിയെടുത്തതിന് ശേഷമാണ് ആയിരക്കണക്കിന് പാത്രങ്ങൾ ചൂളയിൽ വയ്ക്കുക. 2-3 ദിവസം കഴിഞ്ഞ് തീ ചൂടാറിയതിനു ശേഷമാണ് പാത്രങ്ങൾ എടുക്കുക. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് പാത്രങ്ങൾ ഇവർക്ക് ലഭിക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ടി പണിയെടുത്ത് ഈ പാത്രങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞത് കാണുമ്പോൾ ഇവർക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. പല മണ്ണുകളാണ് കൊണ്ടുവരുന്നത്. തൃത്താലയിൽനിന്നും പട്ടാമ്പിന്നും അങ്ങനെ ആ ഭാഗത്തുനിന്ന് മണ്ണുകൾ കൊണ്ടിട്ടാണ് ഞങ്ങൾ പണിയുന്നത്. അപ്പൊ ഇതുവരെയായിട്ടൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 3-4 മാസം വെച്ചിട്ട് ഇപ്പൊ ആ മണ്ണ് കൊടുത്തതിന് ശേഷം പണിതിട്ട് കുറെ 1.5-2 ലക്ഷം ഉൾപ്പെടെ സാധനം ഞങ്ങളെ ഇപ്പൊ പൊട്ടിപ്പോയി. ഇതിപ്പോ ആരത്ത പറയാ, ആരും വന്ന് അന്വേഷിക്കാനും ഇല്ല, ഒന്നുമില്ല. നമ്മളിപ്പോ ആരത്ത പറയുന്ന വെച്ചാൽ നമുക്ക് ഇതിനെ പറ്റി അറിയൂല്ല. അധികൃതരുടെ അടുത്ത് വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിലും ആരും ഇതുവരെ വന്നു നോക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് ഇവർ പറയുന്നു. വീട്ടിലേക്ക് ഇറിഗേഷൻ കനാൽ വക്കിലൂടെ കിലോമീറ്ററുകളോളം മണ്ണ് ചുമന്നുകൊണ്ടുവന്നാണ് ഇവർ പണിയെടുക്കുന്നത്. ഈ ഭാഗത്ത് വീട്ടുകാർക്ക് പോകാനും വരുവാനുമായി ഒരു പാലം പണിയണമെന്ന ആവശ്യത്തിൽ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ താൽക്കാലികമായി പണിത മരപ്പാലത്തിലൂടെയാണ് ഇവർ പോകുന്നതും വരുന്നതും. അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ ഈ മൺപാത്ര തൊഴിലും അന്യം നിന്ന് പോകുമെന്ന് വേദനയോടെ ഇവർ പറയുന്നു. TCV ചെറുതുരുത്തി.